بسم الله الرحمن ഒരു കർഷകൻ അയാൾക്ക് ഒരു പശുവുണ്ട്, നല്ല സ്നേഹമുള്ള പശു. കർഷകൻ വയലിൽ നിന്ന് വരാൻ നേരം വൈകിയാൽ ആ പശു കരയാൻ തുടങ്ങും. ഉടമസ്ഥനായ കർഷകന്റെ നീയൽ കാണുമ്പോഴേക്കും ആ പശു എണീക്കും. അപ്പോൾ ഉടമക്കാരൻ തന്റെ തലയിൽ വൈക്കോൽ കെട്ടും ഏറ്റിയിട്ടാണ് വരുന്നത്. അടുത്തെത്തുമ്പോൾ പശു വാലാട്ടാൻ തുടങ്ങും. ഉടമക്കാരൻ അതിന് വെള്ളവും പുല്ലും കൊടുക്കും. അതിന്റെ നെറ്റിയിൽ തലോടും. അതിന്റെ കണ്ണിൽ നിന്ന് അപ്പോൾ വെള്ളം വരുന്നത് കാണാം. ആനന്ദ കണ്ണീര്. ഈ പശുവിന്റെ സ്വഭാവമാണ് മുഅ്മിനായ അടിമക്ക്. ആ പശുവിനെ ഒരു കച്ചവടക്കാരൻ ചോദിച്ചു വന്നാൽ എത്ര തന്നെ വില തരാമെന്ന് പറഞ്ഞാലും അയാൾ കൊടുക്കില്ല. അയാൾ കച്ചവടക്കാരനോട് പറയും, ഇങ്ങനത്തെ 10 പശുക്കളെ നീ എനിക്ക് തന്നാൽ പോലും ഞാൻ ഈ പശുവിനെ നിനക്ക് തരില്ല. ഇതെന്റെ ജീവന്റെ ജീവനായ പശുവാണ്. വേറൊരു കർഷകന്റെ കയ്യിൽ ഒരു പോത്തുണ്ട്. ആ പോത്ത് അതിന്റെ ഉടമസ്ഥനെ കാണുമ്പോഴേക്ക് ഊതി പേടിപ്പിക്കാൻ തുടങ്ങും. അയാളെ കുത്താൻ ശ്രമിക്കും. അതിന്റെ കൂട് വരെ കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ഒരു കച്ചവടക്കാരൻ വന്നു. ചോദിക്കുന്നതിന് മുമ്പേ ഉടമസ്ഥൻ, നീ കൊണ്ടുപോയിക്കോ ഈ പോത്തിനെ, ഇതിന് നീ ഒന്നും തരേണ്ട എന്ന് പറയും. അങ്ങനെ ആ പോത്തിനെയും കൊണ്ട് ആ കച്ചവടക്കാരൻ പോകുന്നത് കശാപ്പുശാലയിലേക്ക്. അവിടെ എത്തുമ്പോൾ പോത്തിന് കാര്യം മനസ്സിലാകും, എന്റെ ആ പഴയ ഉടമസ്ഥനെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നില്ല. എന്റെ നാശമേ, എനിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും? അവസാനം അത് ഖേദത്തിലാണ് അവസാനിക്കുന്നത്. വല്ലദീന ആമനു അഷദ്ദു ഹബ്ബൻ ലില്ലാ, എന്നാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണ്. ഖാല റബ്ബി ഫഅന്ദർനി ഇലാ യൗമി യുബഅസൂൻ, അവൻ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരേണമേ. ഖാല ഫഇന്നക മിനൽ മുന്ദരീൻ, അല്ലാഹു പറഞ്ഞു, എന്നാൽ തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ആ നിശ്ചിത സന്ദർഭം വന്നെത്തുന്ന ദിവസം വരെ. ഖാല റബ്ബി ബിമാ അഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗവിയന്നഹും അജ്മഈൻ, അവൻ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ എന്നെ വൈകേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവൃത്തികൾ ആലങ്കൃതമായി തോന്നിപ്പിക്കുകയും അവരെ മുഴുവൻ ഞാൻ വൈകേടിലാക്കുകയും ചെയ്യും. തീർച്ച ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖലസീൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരെ ഒഴികെ. ഇസ്തഹ്വദ അലൈഹിംഉ ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാ ഉലൈക ഹിസ്ബുൽ ശൈത്താൻ അലാ ഇന്ന ഹിസ്ബ ശൈത്താനിഹുമുൽ ഖാസിറൂൻ, പിശാജ് അവരെ കീഴടക്കി വെക്കുകയും അങ്ങനെ അള്ളാഹുവെ പറ്റിയുള്ള ഉത്ബോധനം അവർക്ക് വിസ്മരിപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. അക്കൂട്ടരാകുന്നു പിശാജിന്റെ കക്ഷി. അറിയുക, തീർച്ചയായും പിശാജിന്റെ ആളുകൾ പിശാജിന്റെ കക്ഷികൾ തന്നെയാകുന്നു നഷ്ടക്കാർ. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂല ഉലൈക ഫിൽ അദല്ലീൻ, തീർച്ചയായും അള്ളാഹുവോടും അള്ളാഹുവിന്റെ റസൂലിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു നിൽക്കുന്നവരാരോ അക്കൂട്ടർ ഏറ്റവും നിന്ദ്യന്മാരുടെ കൂട്ടത്തിലാകുന്നു. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ ശൈത്താനു സബ്ബല ലഹും വഅംലാ ലഹും, തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം പുറകോട്ട് തിരിച്ചവരാരോ അവർക്ക് പിശാചി തങ്ങളുടെ ചൈതികൾ അലങ്കൃതമായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് അവൻ വ്യാമോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൻ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ മേൽ പൂട്ടുകെട്ടിരിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله